ओम नमो नारायणाय। विष्णु सहस्रनाम व्याख्यानम। ओम नमो भगवदे वासुदेवाय। भारभृत्कथितो योगी योगीशः सर्वकामदा आश्रमश्रमणक्षामा सुपर्णो वायुवाहना। भारभृत् भारं താങ്ങുന്നവൻ ഭൂമിയെ അനന്തനായി വഹിക്കുന്നു. ഭക്തരുടെ യോഗക്ഷേമം നോക്കുന്നതും വഹിക്കുന്നതും ഭഗവാനാണ്. അതിനാൽ ഭാരഭൃത് കഥിത പറയപ്പെട്ടവൻ ഭഗവാന്റെ കഥ പറയുന്നവയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അവിടത്തെ സ്തുതിക്കുന്നവയാണ് കീർത്തനങ്ങളും വേദങ്ങളും. മഹാശ്രവണത്തിൽ വേദങ്ങളിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലും ആദിമധ്യാന്തങ്ങളിൽ ഗാനം ചെയ്യപ്പെടുന്നത് അവിടുന്ന് തന്നെയാണല്ലോ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം വിഷയങ്ങൾ, വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം മഹത്തായ ആത്മാവ്. ഹിരണ്യഗർഭനേക്കാൾ മഹത്ത്, തത്വത്തേക്കാൾ ശ്രേഷ്ഠം അവ്യക്തമായത്, അവ്യക്ത പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠം പരമപുരുഷനും, പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠം ഒന്നുമില്ല. ഇത് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. യോഗി ജ്ഞാനത്താൽ പ്രാപിക്കപ്പെടുന്നവൻ, സമാധിയിൽ അറിയപ്പെടാനാവുന്നവൻ. യോഗിക്ക് ജ്ഞാനി എന്നർത്ഥമെടുത്താൽ ജ്ഞാനത്താൽ മാത്രം പ്രാപിക്കപ്പെടുന്നവനാണ് ഭഗവാൻ എന്ന് കാണാം. ഏതു മാർഗത്തിലൂടെ മുന്നേറിയാലും ജ്ഞാനത്തിലാണ് എത്തിച്ചേരുക. ഇത് ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അവിദ്യയുടെ വേരറുത്താൽ ഭഗവത് സ്വരൂപം തെളിയുന്നു. ബ്രഹ്മം മാത്രമാണ് സത്യം. ഭഗവാൻ തന്നെയാണ് പരമയോഗീശ്വരൻ. യോഗീശ യോഗികൾക്ക് ഈശ്വരൻ. ഭഗവാൻ യോഗികളുടെ മാർഗത്തിലെ വിഘ്നങ്ങൾ നീക്കി അവരെ പരമപദത്തിലെത്തിക്കുവാൻ സദാ ഉത്സുകനാണ്. യോഗികൾക്ക് ഈശ്വരൻ അവിടുന്ന് തന്നെ. സർവകാമത എല്ലാ ആഗ്രഹങ്ങളും സമ്മാനിക്കുന്നവൻ, എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ. ഭക്തന്മാർക്ക് കൽപ്പതരു പോലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ഭഗവാന് സന്തോഷമാണ്. എല്ലാ ഫലങ്ങളും പരമാത്മാവിൽ നിന്നാണല്ലോ ലഭിക്കുന്നത്. അതിനാൽ ഭഗവാൻ കാമത, സർവകാമത. പക്ഷേ ഉത്തമ ഭക്തർ ഭക്തിയൊഴിച്ച് മറ്റൊന്നും കാംക്ഷിക്കുകയില്ല. ശരിയായ ആഴത്തിൽ വേരോടിയ ഭക്തി മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അതിനായി ഭഗവാൻ ഭക്തരുടെ കാമങ്ങളെയെല്ലാം നിഷ്കരുണം ഖണ്ഡിച്ച് അവരിൽ വൈരാഗ്യം ജനിപ്പിച്ച് അതുറപ്പിക്കുന്നു. കാമങ്ങൾ ഗുണത്രയങ്ങളുടെ സമ്പർക്കത്താലാണല്ലോ ഉണ്ടാകുന്നത്. ഗുണാതീതരായി ഭക്തർ ഉയരുമ്പോൾ ഭക്തർക്ക് ഭഗവാൻ മോക്ഷം നൽകുന്നു. അങ്ങനെയും ഭഗവാൻ സർവകാമത. ആശ്രമ ആശ്രമം പോലെ വിശ്രമസ്ഥാനമാകുന്നവൻ. ആത്മാവിലെ സന്തോഷവും സമാധാനവുമാണ് ആശ്രമം, അല്ലാതെ ബാഹ്യമായ ഒരു കേന്ദ്രമോ സ്ഥലമോ അല്ല. ജാഗ്രത്തിൽ അലഞ്ഞു തിരിഞ്ഞും മായാമോഹിതനായും വലഞ്ഞ് സ്വപ്നാവസ്ഥയിൽ വിഹ്വലനായി ഇരിക്കുന്നവർക്ക് സുഷുപ്തിയിൽ അവിടുത്തെ ഭാവമായ സദ്രൂപമായി ഏകീഭവിപ്പിച്ച് ദൈനംദിന അലച്ചിലിൻ്റെ ക്ഷീണം തീർക്കുന്നു. അപ്പോൾ നിദ്ര ഒരാശ്രമമാണ്. ഏതു വ്യക്തിയും ഒരു ഉറക്കത്തിൽ ഭഗവത് ഭാവവുമായി തന്മയത്വം പ്രാപിക്കുന്നുണ്ട്. ആ ഊർജ പ്രവാഹത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നുണ്ട്. അതാണ് നന്നായി ഉറങ്ങിയാൽ വളരെ ശാന്തനും ഊർജഭരിതനുമായി നാം എഴുന്നേൽക്കുന്നത്. ഈ തന്മയീഭാവം ഏതാനും മിനിറ്റുകൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നാം അത് അറിയുന്നുമില്ല എന്നേയുള്ളൂ. സംസാരമാകുന്ന വനത്തിൽ ദീനദുഃഖവ്യാധികളാൽ അശരണരായി ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാനെത്തി ഭക്തരുടെ കരം ഗ്രഹിക്കുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് ആശ്രമങ്ങൾ ജീവിതത്തിൻ്റെ നാല് അവസ്ഥകളെയും സരളമായും സുഗമമായും കടന്നു പോകാനായി വ്യവസ്ഥ ചെയ്യപ്പെട്ടതാണ്. ഇവയിൽ ആചരിക്കേണ്ട ധർമ്മങ്ങളുണ്ട്, അതും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത് മറികടന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോഴും ഭഗവാന്റെ തലോടൽ നമുക്ക് അനുഭവിക്കാനിടയാകും. അത്രയ്ക്ക് കരുണാകുല ഹൃദയമാണ് അവിടുത്തേത്. അപ്പോഴും അങ്ങനെയുള്ളവർക്ക് ആശ്രയമായിരിക്കുന്നത് അവിടുന്ന് തന്നെ. ശ്രമണ വലയ്ക്കുന്നവൻ ദുഷ്ടരെയും അധർമ്മികളെയും വലയ്ക്കുന്നതിൽ അവിടുന്ന് തൽപരനാണ്. സ്വധർമാചരണം തെറ്റിച്ച് വിഷയസുഖങ്ങൾക്ക് പുറകെ അലയുന്നവരെയും കഠിനമായി വലയ്ക്കുന്നവനാണ് അവിടുന്ന്.
അവരുടെ മനഃശാന്തിയാണ് ഭഗവാൻ കെടുത്തുക. സമ്പത്തും സൗകര്യവും ഉണ്ടായാലും അവർ അസന്തുഷ്ടരായി ജീവിതം നയിക്കേണ്ടി വരുന്നു. ക്ഷാമ ക്ഷയിപ്പിക്കുന്നവൻ, കൃശനായവൻ, സംഹാരകാലമാകുമ്പോൾ ഓജസ്സും തേജസ്സും ക്ഷയിപ്പിച്ച് ഭഗവാൻ ജീവജാലങ്ങളെ ക്ഷീണിപ്പിക്കുന്നു. ജന്തുക്കളെ ജരാനരകൾ ബാധിപ്പിച്ച് മൃത്യുവിലേക്ക് നയിക്കുന്നു. യൗവനത്തിൻ്റെ അഹങ്കാരവും ചോരത്തിളപ്പും അസ്തമിച്ച് മരണഭയം പിടിപെട്ട് വാർദ്ധക്യം വന്നെത്തുന്നു. പക്ഷേ ഭക്തരുടെ നില വ്യത്യസ്തമാണ്. അവരുടെ ദേഹത്തെ ക്ഷയിപ്പിച്ചാലും ഉള്ളിലെ ശാന്തിയെ കെടുത്തുകയില്ല ഭഗവാൻ. സുപർണ തേജസ്സാർന്ന ഇലകളുള്ളവൻ, ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായിരിക്കുന്നത്. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയെന്ന് ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. കാരണമാണ് കാര്യമായി മാറുന്നത്. സംസാരവൃക്ഷം എന്ന് പ്രപഞ്ചത്തെ പറയാറുണ്ട്. അതിൻ്റെ ഇലകൾ ഛന്ദസ്സുകളായതിനാൽ ശോഭനമായവയാണ്. പുരുഷോത്തമ യോഗത്തിൽ താഴോട്ട് വളരുന്ന അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ഇലകൾ ഛന്ദസ്സുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വായുവാഹന വായുവിനെ ചലിപ്പിക്കുന്നവനാരോ അവൻ, വായു വാഹനമാക്കിയവൻ. ഭഗവാന്റെ സങ്കല്പമാണ് വായുവിനെ ചലിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഭൂതങ്ങളെ തണുപ്പിക്കാനും എരിക്കാനും ചലിക്കാനുമുള്ള ശക്തി അവിടെ നിന്ന് നൽകിയതാണ്. വായു വേഗത്തിലാണ് ഭഗവാൻ ആർത്തരായ ഭക്തരുടെ സമീപം എത്തിച്ചേരുന്നത്. അതിനാലും വായു വാഹന. ഭാരബൃഹത് കഥിതോ യോഗീ യോഗീശ സർവകാമദ ആശ്രമശ്രമണ ക്ഷമ സുപർണോ വായുവാഹന. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവദേ വാസുദേവായ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.